അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ Google Pixel 6-നെ കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ Google തന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ ഒഫീഷ്യൽ ആക്കിയിട്ടുണ്ട്. ഇത് ലോഞ്ച് ആയിട്ടില്ല, പക്ഷെ അവർ ഒഫീഷ്യൽ ആക്കിയിട്ടുണ്ട് Google Pixel 6 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിനെ കുറിച്ച്. ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നേരത്തെ ഞാൻ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു, ഈ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റിന്റെ പേര് Google Silicon 101 ആവുന്ന അല്ലെങ്കിൽ GS 101 ആവുന്ന. പക്ഷെ ഇപ്പോൾ ഗൂഗിൾ പറയുന്നത് ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്പിന്റെ പേര് ടെൻസർ ആവുന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഗൂഗിൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗൂഗിളിന്റെ പുതിയ ടെൻസർ ചിപ്പിനകത്ത് എന്തൊക്കെയാണ് പ്രത്യേകതകൾ, അതിനെപ്പറ്റിയായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പിന്നെ ഗൂഗിൾ പിക്സൽ 6-ന്റെ ലീക്സ് ഒക്കെയാണ്, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഗൂഗിൾ പിക്സൽ 6 സീരീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം ഗൂഗിൾ തന്നെയാണ് അവരുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു നല്ല സംഭവം. നിങ്ങളിപ്പോൾ കേട്ടാണെങ്കിൽ ആപ്പിളൊക്കെ അവർ തന്നെയാണ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഒക്കെ ഉണ്ടാക്കുന്നത്. അതേസമയം സംഭവമാണ് ഗൂഗിൾ പിക്സൽ ഫോൺസിലും സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ നേരത്തെയാലും പറഞ്ഞത് ഗൂഗിൾ ഇപ്രാവശ്യം യൂസ് ചെയ്യുന്ന ചിപ്പിൽ ടെൻസർ ആയിരിക്കുമെന്ന്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇൻറ്റിഗ്രേറ്റഡ് AI സർക്യൂട്ട് ആണ്. അപ്പോൾ ഇത് AI ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളൊക്കെ ഇത് മാനേജ് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ടെൻസറിന്റെ ഒക്കെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ. അത് AI ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളൊക്കെ ഇത് നോക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതായിരിക്കും ഇപ്രാവശ്യം ഗൂഗിൾ പിക്സൽ 6 സീരീസിനകത്ത് ഇപ്രാവശ്യം ഗൂഗിൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ വരുന്നുണ്ട്. അതിനെപ്പറ്റി ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒന്നാണ്, നിങ്ങൾക്ക് ഇപ്രാവശ്യം കുറച്ചുകൂടെ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഗൂഗിൾ പിക്സൽ ഫോൺസിൽ കിട്ടുന്നുണ്ട്. 5 കൊല്ലത്തെ ഒരു അപ്ഡേറ്റ്സ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺസിലൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോൺസിൽ അല്ലെങ്കിൽ ഗൂഗിൾ പിക്സൽ ഫോൺസിൽ 3 കൊല്ലത്തെ അപ്ഡേറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ ആണ്, നേരത്തെ ഗൂഗിൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്മാർട്ട് ഫോണിനകത്തുള്ള ചിപ്സെറ്റ് ക്വാൽക്കമ്മിന്റെ ആയിരുന്നു. അപ്പോൾ ക്വാൽക്കമ്മിന്റെ ചിപ്സിനകത്ത് മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ അവർ 3 കൊല്ലത്തെ ഡ്രൈവർ സപ്പോർട്ട് അവർ കൊടുക്കത്തുള്ളായിരുന്നു. അതുകൊണ്ട് ഗൂഗിളിന് മനഃപൂർവ്വമായ പോലും അവരുടെ ഫോൺസിനകത്ത് അവർക്ക് അപ്ഡേറ്റ് ഒന്നും കൊടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഇതാണ് മെയിൻ ഇഷ്യൂ. ഇപ്രാവശ്യം ഇവരുടെ തന്നെ ചിപ്സെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 5 കൊല്ലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ അവർക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് മെയിൻ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം നിങ്ങൾക്കുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ ഈ ഫോണിനകത്തൊക്കെ കിട്ടിയേക്കാം. അപ്പോൾ ഗൂഗിൾ പിക്സൽ 6 ഒരു നല്ല ഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് ഐഫോൺസ് പോലൊക്കെ കാണാം. 5 കൊല്ലത്തെ അപ്ഡേറ്റ് ഒക്കെ ഈ ഫോണിലും കിട്ടാം. ഇതൊരു നല്ല സംഭവം തന്നെയാണ്. അപ്പോൾ ആൻഡ്രോയിഡ് നിങ്ങൾക്ക് അറിയായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. പക്ഷേ ഇപ്രാവശ്യം ഗൂഗിൾ പിക്സൽ 6 റെക്കോർഡ് അടിക്കാൻ പോവുകയാണ്. ഇതാണ് അപ്ഡേറ്റ്സും സംഭവങ്ങളിനകത്ത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്യാപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം അറിയായിരിക്കും. അതാണ് നിങ്ങളുടെ ഫോണിനകത്ത് ഇപ്പോൾ വലിയ വീഡിയോ വല്ലതും ഓടുവാണെങ്കിൽ അത് സബ് ടൈറ്റിൽസ് ആയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ താഴെയൊക്കെ വരും. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിനകത്തൊക്കെ. പക്ഷെ അതുപോലത്തെ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന് അതുപോലെ ഇന്റർനെറ്റ് ഒക്കെ വേണമായിരിക്കും. പക്ഷെ ഇപ്രാവശ്യം ഇവർ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ് ഒരു AI ബേസ്ഡ് ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ആവശ്യം ഇല്ല എന്നൊക്കെയാണ് ഇപ്രാവശ്യം ഗൂഗിൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓഫ്ലൈനിലായാലും നിങ്ങൾക്ക് ലൈവ് ക്യാപ്ഷനൊക്കെ ഓൺ ആക്കാമെന്നൊക്കെയാണ് ഈ പ്രാവശ്യം ഗൂഗിൾ പറയുന്നത്. അപ്പോൾ ഇതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ലൈവ് ക്യാപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓഫ്ലൈൻ മോഡിൽ പോലും നിങ്ങൾക്ക് ലൈവ് ക്യാപ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഒക്കെ. അപ്പോൾ നേരത്തെ പിക്സൽ ഫോണിലൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും ഈ സെക്യൂരിറ്റി ചിപ്പ്, ഫോർ എക്സാമ്പിൾ Titan M1 ചിപ്പ് ആയിക്കോട്ടെ, അത് വേറെ സൈഡിൽ, പിന്നെ വിഷ്വൽ കോർ ചിപ്പ്, ന്യൂറൽ കോർ ചിപ്പ്, ഇതൊക്കെ സെപ്പറേറ്റ് ആണ്. പിന്നെ ക്വാൽക്കമ്മിന്റെ ചിപ്സെറ്റ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇപ്രാവശ്യം അതുപോലത്തെ ഒന്നും തന്നെ ഇല്ല. ഇപ്രാവശ്യം ഒരു ചിപ്സെറ്റിനകത്ത് തന്നെയായിരിക്കും, അതാണ് ടെൻസർ ചിപ്സെറ്റിനകത്ത് തന്നെയായിരിക്കും എല്ലാം തന്നെ ഇപ്രാവശ്യം അവർ വെക്കാൻ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെക്യൂരിറ്റിയുടെ ആയിക്കോട്ടെ, ന്യൂറൽ കോർ ആയിക്കോട്ടെ, വിഷ്വൽ കോർ ആയിക്കോട്ടെ, ഇതെല്ലാം ഇപ്രാവശ്യം ഒരു ചിപ്സെറ്റിനകത്തായിരിക്കും വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വലിയ കാര്യം തന്നെയാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ എല്ലാം വേറെ വേറെ ആയിരുന്നു. ഇപ്പോൾ ഒരു ചിപ്സെറ്റിനകത്ത് തന്നെയാണ് എല്ലാം തന്നെ നടക്കാൻ പോകുന്നത്. ഇതും ഒരു നല്ല സംഭവം തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വേറെ അഡ്വാൻറ്റേജസും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോ ക്ലാരിറ്റിയും വീഡിയോ ക്ലാരിറ്റിയും കിട്ടാൻ പോകുന്നതാണ്. ഇപ്പോൾ നേരത്തെ നിങ്ങളൊക്കെ കണ്ടു കാണായിരിക്കും ഈ പിക്സൽ ഫോൺസ് മെയിൻലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുക 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. പിന്നെ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന പിക്സൽ 6-നകത്ത് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. അപ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ പ്ലസ് ഈ പുതിയ ചിപ്സെറ്റ്, പിന്നെ AI ചിപ്സെറ്റും കൂടെയാണ്. പിന്നെ Gcam ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് കിട്ടും ഇപ്പോൾ പഴയ പിക്സൽ ഫോൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ അത് തന്നെയല്ല, ഫോട്ടോസിനകത്ത് ഐഫോണിനേക്കാളും മുന്നോട്ട് പോകുമെന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ ഫോട്ടോസിനകത്ത് തന്നെയല്ല, നിങ്ങൾ അറിയായിരിക്കും പിക്സൽ ഫോൺസ് ഫോട്ടോസ് ഒക്കെ കൊള്ളാം, പക്ഷേ അവരുടെ വീഡിയോസ് ഒന്നും പോരാ. പക്ഷേ ഇപ്രാവശ്യം പിക്സൽ 6-ന്റെ വീഡിയോ ഐഫോണിന്റെ ഒപ്പം തന്നെ നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വീഡിയോസിൽ ഇപ്രാവശ്യം ഗൂഗിളിന്റെ ഫോൺസൊക്കെ മുന്നിൽ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് എല്ലാ സംഭവങ്ങളൊക്കെ. ഈ വീഡിയോ റെക്കോർഡിങ്ങിന്റെ ടെസ്റ്റിംഗ് എല്ലാം നടന്നായിരുന്നു. അപ്പോൾ ഗൂഗിൾ പിക്സൽ 6 സീരീസിന്റെ നല്ല വീഡിയോ തന്നെയാണെന്ന് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കാമെന്നാണ് ഫോണൊക്കെ യൂസ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഗൂഗിളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഗൂഗിളിലെ ഈ പുതിയ ചിപ്സെറ്റ് ബേസിക്കലി Snapdragon 870-യുടെ അവിടം വരെയൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അത് തന്നെയല്ല ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിരിക്കുന്ന ജി പി യു എക്സിനോസ് 2100 ആകുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എക്സിനോസിൻ്റെ ജി പി ആയിരിക്കും ഇവരുടെ സ്മാർട്ട് ഫോണകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്രാവശ്യം ഗൂഗിൾ മെയിൻലി നോക്കുന്ന സോഫ്റ്റ്വെയർ UI ഇതുപോലത്തെ സംഭവങ്ങളാണ് ഇപ്രാവശ്യം ഗൂഗിളൊക്കെ നോക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും ഇവരുടെ ക്യാമറാസ് നല്ലതാണ്, സോഫ്റ്റ്വെയർ നല്ലതാണ്, അതിൽ കൂടുതൽ അവർ നോക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 എടുക്കണം, 865 എടുക്കും, വലിയൊരു വ്യത്യാസമൊന്നുമില്ല. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി, അത് നമുക്ക് നോട്ടീസ് പോലും ചെയ്യത്തില്ല. പക്ഷേ അതുപോലത്തെ സംഭവം ഗൂഗിളിൽ അറിയാം ഇപ്രാവശ്യം ഒരു UI അകത്താണ് നോക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് നല്ലതാണ്, UI പോരെങ്കിൽ ആ സ്മാർട്ട് ഫോണിന്റെ എക്സ്പീരിയൻസ് തന്നെ പോകും. ഇതുപോലത്തെ സംഭവമാണ് ഇപ്രാവശ്യം ഗൂഗിൾ നോക്കാൻ പോകുന്നത്. പിന്നെ അത് തന്നെയല്ല Android 11 പ്ലസ് മെറ്റീരിയൽ യുവും കൂടെ ഉണ്ട്. പിന്നെ ആ ഒരു അഡ്വാൻറ്റേജും കൂടെയാണ്, സ്റ്റോക്ക് UI കൂടെയാണ്, ഈ ചിപ്സെറ്റിന്റെ സപ്പോർട്ട് AI ബേസ്ഡും കൂടെയാണ്, നല്ല എക്സ്പീരിയൻസും കൂടെയാണെന്ന് തോന്നുന്നു ഈ സ്മാർട്ട് ഫോണത് ഈ പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു ഗൂഗിളിന്റെ ഈ പുതിയ ചിപ്സെറ്റും കാര്യങ്ങളെ പറ്റി. ഇതൊരു ARM-based ചിപ്സെറ്റ് ആയിരിക്കും. മെയിൻ നോക്കേണ്ടത് ഇവരുടെ ഒപ്റ്റിമൈസേഷൻ ഒക്കെ എങ്ങനെയാവുന്നു. ഒപ്റ്റിമൈസേഷൻ നല്ലതാണെങ്കിൽ നമുക്ക് നല്ല ബാറ്ററി ബാക്കപ്പും കൂടെ കിട്ടുമെന്നൊക്കെ തന്നെയാണ് പറയുന്നത്. ഗൂഗിൾ പിക്സൽ 6-ൽ യൂസ് ചെയ്യാൻ പോകുന്ന 4614 mAh-ൻ്റെയാണ് 4614 mAh-ൻ്റെ ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പിന്നെ പിക്സൽ 6 Pro-ൽ 5000 ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ഒപ്റ്റിമൈസേഷൻ എല്ലാം കാരണം സ്റ്റോക്ക് UI കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ബാക്കപ്പ് ഒക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പോൾ ഇതും ഒരു സംഭവം തന്നെയായിരുന്നു. ഇതുമെല്ലാം തന്നെയൊക്കെ ഉള്ളായിരുന്നു ഗൂഗിൾ പിക്സൽ 6-ഉം 6 Pro-നകത്തും. ഇതൊക്കെ തന്നെയായിരിക്കും രണ്ട് ഫോൺസ് ഈ പ്രാവശ്യം ലോഞ്ച് ആവാനൊക്കെ പോകുന്നത്. പിന്നെ ഡിസ്പ്ലേ സ്പെസിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ 6.4 ഇഞ്ചിൻ്റെ നിങ്ങൾക്ക് OLED ഡിസ്പ്ലേ ആയിരിക്കും നിങ്ങൾക്ക് പിക്സൽ 6-ൽ കിട്ടാൻ പോകുന്നത്. ഇത് 90 Hz ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിക്സൽ 6 Pro-നകത്ത് 6.67 ഇഞ്ചിൻ്റെ QHD ഡിസ്പ്ലേ ആയിരിക്കും, മറ്റേത് FHD ആണ്. പിന്നെ ഇത് 120 Hz കൂടെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ഫ്രണ്ട് സ്പീക്കേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണെന്നൊക്കെ ഈ സ്മാർട്ട് ഫോണകത്തൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് മെയിൻ സംഭവങ്ങളൊക്കെ ഈ സ്മാർട്ട് ഫോണിനെ പറ്റി. ക്ലോസ് ടു സ്നാപ്ഡ്രാഗൺ 870 ആണെന്നൊക്കെ പറയുന്നുണ്ട് ഈ സ്മാർട്ട് ഫോണിൻ്റെ ചിപ്സെറ്റും കാര്യങ്ങളെ പറ്റി. ഇതൊക്കെ തന്നെയാണ് ഗൂഗിളിൻ്റെ ഈ പുതിയ ചിപ്സെറ്റിനെ പറ്റി. എനിക്ക് തോന്നുന്നതാണ് ഒപ്റ്റിമൈസേഷൻ നല്ലതാണെങ്കിൽ ഇവർ ഐഫോൺസിനെ വരെ പിന്നോട്ട് ആക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവരുടെ അപ്ഡേറ്റ് സൈക്കിൾ 5 years-ലോട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 6 കൊല്ലത്തിൽ നിങ്ങൾ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് കിട്ടാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു നല്ല ഡിവൈസ് തന്നെയാണ്. പിക്സൽ 5 വെച്ച് നിങ്ങൾ നോക്കണം, പിക്സൽ 6-ൽ ഇപ്രാവശ്യം നല്ലൊരു ജമ്പ് തന്നെയാണ് വന്നതെന്ന്. അപ്പോൾ പിക്സൽ 6 എനിക്കൊന്ന് ഇപ്രാവശ്യം ഒളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നെക്സ്റ്റ് പലരൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും പിക്സൽ 6 ഇന്ത്യയിലോട്ട് വരുമെന്നൊക്കെ. അപ്പോൾ റൂമേഴ്സിനകത്തൊക്കെ പറയുന്നത് ഇത് വരുമെന്നൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഇത് മേക്ക് ഇൻ ഇന്ത്യ ഫോണൊന്നും അല്ലായിരിക്കും, ഇത് ഇമ്പോർട്ടഡ് ഫോണൊക്കെ ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫോൺ കുറച്ചുകൂടെ വിലയിൽ കുറച്ച് കിട്ടുമായിരിക്കും. 90K rupees വരെയൊക്കെ പോയേക്കാം, 1 lakh വരെയൊക്കെ പോയേക്കാം പിക്സൽ 6 Pro-നൊക്കെ. ഒന്നും പറയാൻ പറ്റത്തില്ല. മേക്ക് ഇൻ ഇന്ത്യ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയത് 60K-ലൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് വരുവാണെങ്കിൽ ചിലപ്പോൾ 1 lakh-ൻ്റെ മുകളിൽ പോകായിരിക്കും, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുവരെ ഒന്നും കൺഫേം ഒന്നും ആയിട്ടില്ല. സെപ്റ്റംബറിൽ നമുക്കൊന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ഈ സ്മാർട്ട് ഫോൺ വരുമോ അല്ലോ എന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പുതിയ ചിപ്സെറ്റിനെ പറ്റി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു വീഡിയോ. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.